കോടതിയിൽ നിന്നും മീഡിയ വണ്ണിന് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ല. ഒരു വലിയ തിരിച്ചടി തന്നെ മീഡിയ വണ്ണിന് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ മീഡിയ വണ്ണിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ചുരുക്കം. ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതിന്നേ വരെ വ്യക്തമാക്കാൻ ആരും തയ്യാറായിട്ടില്ല. അത് കൃത്യമായി വ്യക്തമായാൽ മാത്രമേ മീഡിയ വൺ ചെയ്തിട്ടുള്ള അപരാധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അത് വ്യക്തമാക്കാത്തിടത്തോളം കാലം മീഡിയ വണ്ണിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത്. എന്നാൽ തങ്ങൾക്കുള്ള തിരിച്ചടികളിൽ നിന്ന് പിന്നോട്ടു പോകാതെ തങ്ങളുടെ നിലപാടുകൾ എന്നും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെ വ്യക്തമാക്കി മീഡിയ വൺ മുന്നോട്ടു പോവുകയാണ്. മീഡിയ വണ്ണിനെ വിമർശിച്ച് രംഗത്ത് വരികയും ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിനെ പരിഹസിക്കുകയും പരിഹാസ പോസ്റ്റുകളടക്കം സോഷ്യൽ മീഡിയയിൽ നിക്ഷേപിക്കുകയും ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ തലയിൽ കൈവച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ സാറ്റലൈറ്റ് വിലക്കാണ് നിലവിൽ മീഡിയ വണ്ണിന് ലഭിച്ചിട്ടുള്ളത്. അതായത് കേബിൾ നെറ്റ്വർക്കിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ടി വി ചാനലുകൾ തുറന്നു നോക്കുമ്പോൾ മറ്റുള്ള ചാനലുകൾ കാണാമെങ്കിൽ പോലും മീഡിയ വണ്ണുണ്ടാകില്ല. അതൊരു വലിയ വിഷമം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മീഡിയ വൺ നിങ്ങളെ വിട്ടുപോകില്ല. മീഡിയ വണ്ണിന്റെ സംരക്ഷണ വിലക്കിനെതിരെ കൃത്യമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മീഡിയ വണ്ണിന്റെ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ നമുക്കൊക്കെ ആശ്വാസമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയ പേജുകളിലും മീഡിയ വൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോഴും, അതായത് സംരക്ഷണ വിലക്ക് ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷവും യൂട്യൂബിലും ഫേസ്ബുക്കിലും അവരുടെ അപ്ലോഡുകൾ കടന്നു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുള്ളത്. നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സോഷ്യൽ മീഡിയയിലെ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷനോ മറ്റുള്ള കാര്യമോ ഒന്നും വേണ്ടതില്ല. അതിൻ്റെ അതായത് സാങ്കേതികപരമായിട്ട് ഫേസ്ബുക്ക് ആവശ്യപ്പെടുന്ന യൂട്യൂബ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ജിമെയിൽ ഐ ഡി വേണം, നമ്മുടെ അത്യാവശ്യ വിവരങ്ങൾ വേണം, അതൊക്കെ ഉൾക്കൊള്ളുന്ന കുറച്ച് വിവരങ്ങൾ മതി ഫേസ്ബുക്കിനും യൂട്യൂബിനും. അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഇതൊക്കെ മതി എന്നാണ് യൂട്യൂബും ഫേസ്ബുക്കും പറയുന്നുള്ളത്. നാളുകളിൽ ഇതിനെ നിയമത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ രാജ്യത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടപടി നേരിടേണ്ടി വരും. ഏതെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും നടപടികൾക്ക് നമ്മൾ വിധേയരാകും. പക്ഷേ നമുക്ക് രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, വിമർശനങ്ങൾ ഉന്നയിക്കാൻ, അഭിപ്രായങ്ങൾ പറയാൻ ഒരു രജിസ്ട്രേഷനും ആവശ്യമില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് പോകും. അതിനാൽ തന്നെ മീഡിയ വണ്ണിന്റെ അപ്ലോഡ്സുകൾ യൂട്യൂബിലുണ്ടാകും, ഫേസ്ബുക്കിലുണ്ടാകും. അങ്ങനെയുള്ള അപ്ലോഡ്സുകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നാളുകളിൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. പക്ഷേ നിലവിൽ ഈ അപ്ലോഡുകൾ വ്യക്തമാക്കുന്നുള്ളത് മീഡിയ വൺ സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച നിലവിലെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് മാനേജ്മെന്റ് അറിയിക്കുമ്പോൾ തത്സമയ സംപ്രേഷണമായിട്ട് കേബിൾ നെറ്റ്വർക്കിൽ മീഡിയ വൺ ഇല്ലാത്തപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ മീഡിയ വണ്ണിനെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് മീഡിയ വൺ ചെയ്ത ആ രാജ്യദ്രോഹ പ്രവൃത്തി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കാത്തിടത്തോളം കാലം, പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാലത്തോളം നമുക്ക് മീഡിയ വണ്ണിനെ അനുകൂലിച്ചേ അല്ലെങ്കിൽ പിന്തുണച്ചേ മതിയാകും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.